നമസ്കാരം. ശബരിമലയിലെ പോലീസ് ഇടപെടലുകളിൽ സംസ്ഥാന സർക്കാരിനെയും പിണറായി വിജയനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പി സി ജോർജ് എം എൽ എ രംഗത്ത് വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് ഒഴിയുകയാണ് നല്ലത് എന്നാണ് പി സി ജോർജ് പറഞ്ഞിരിക്കുന്നത്. നിലയ്ക്കലിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പറയുന്നത് പ്രധാനമായും ശബരിമല അയ്യപ്പസ്വാമിയുടെ സന്നിധാനത്തിലേക്ക് വിശ്വാസമില്ലാത്ത വളരെ മോശം ജീവിതം നയിക്കുന്ന സ്ത്രീകളെ കയറ്റണമെന്ന പിണറായിയുടെ ശ്രമം ദയനീയമായി പരാജയപ്പെടുത്തിയത് അയ്യപ്പ ഭക്തരാണ്. അവർക്കും സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു എന്നാണ് പി സി ജോർജ് പറയുന്നത്. ശബരിമലയിലേക്ക് പോകണമെന്ന് പറയുന്നത് വിശ്വാസിയാണെങ്കിൽ ശരിയാണ്, പക്ഷേ തുണി ഉടുക്കാൻ നേരമില്ലാത്ത വിശ്വാസമില്ലാത്ത സ്ത്രീകളൊക്കെ മലയ്ക്ക് പോകണമെന്ന് പറയുകയും അവർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ സുരക്ഷയൊരുക്കുകയും ചെയ്തത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു. മാത്രവുമല്ല എല്ലാ മതവിശ്വാസികളെയും ബുദ്ധിമുട്ടിക്കാനാണ് അധികാരത്തിൻ്റെ മറവിൽ പിണറായി വിജയൻ ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. 1000 അവിശ്വാസികൾക്ക് വേണ്ടി 3 കോടിയിൽ പരം വിശ്വാസികളായ ജനസമൂഹത്തെ വെല്ലുവിളിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും അതുകൊണ്ട് തന്നെ രാജിവെച്ച് ഒഴിയുന്നതാണ് മുഖ്യമന്ത്രിക്ക് നല്ലതെന്നും പി സി ജോർജ് പറഞ്ഞു. പിണറായിക്ക് ഇനി ദയനീയ പരാജയം സമ്മതിക്കാതെ വേറെ വഴിയില്ല. ഹിറ്റ്ലറിനോടും നീറോ ചക്രവർത്തിയോടുമൊക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉപമിക്കാൻ പറ്റുകയുള്ളൂ. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അയ്യപ്പ ഭക്തർ ലാത്തിയടി കൊണ്ട് പുളയുമ്പോൾ അത് കണ്ട് ചിരിക്കുകയാണ് നീറോ ചക്രവർത്തി ചെയ്തതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നതെന്നും പി സി ജോർജ് കുറ്റപ്പെടുത്തി. ശബരിമല അയ്യപ്പസ്വാമികളെ സന്നിധാനത്തിലേക്ക് വിശ്വാസമില്ലാത്ത വളരെ മോശം ജീവിതം നയിക്കുന്ന സ്ത്രീകളെ കയറ്റണമെന്ന പിണറായി സഖാവിൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ ശ്രമം ദയനീയമായി പരാജയപ്പെടുത്ത അയ്യപ്പ ഭക്തരോടും ശബരിമല എത്തിയിട്ടുള്ള സഹപ്രവർത്തകരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുക. എന്തുകൊണ്ടാണ് പിണറായി സഖാവ് ഈ പണി കൊണ്ട് നടക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വിശ്വാസിയാണ്, ഒരു വിശ്വാസിയായ സ്ത്രീക്ക് കയറണം എന്ന് പറഞ്ഞാൽ അതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതെനിക്ക് ഒരു വിശ്വാസമില്ല, ഞാൻ തുണി കൊടുക്കാതെ ജീവിക്കും, പക്ഷേ അയ്യപ്പനെ കാണണം എന്ന് പറയുന്ന സ്ത്രീകളെയൊക്കെ പിടിച്ച് ശബരിമലയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഇത് പിണറായി സഖാവ് ചെയ്യുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ തകർക്കാനുള്ള ഗൂഢശ്രമമാണ്. അവിടാണ് പ്രശ്നം, വിശ്വാസത്തെ തകർക്കുക. അത് ഹൈന്ദവ സംസ്കാരം മാത്രമല്ല, എല്ലാ മതവിഭാഗങ്ങളുടെയും വിശ്വാസത്തെ തകർക്കാൻ കിട്ടിയ അധികാരം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ മ്ലേച്ഛമാണ്. കാരണം കേരളത്തിലെ 3,26,00,000 വരുന്ന ജനങ്ങളിൽ 1000 പേർ പോലും പിണറായിയെ പോലെ നാസ്തികന്മാരില്ല. ആ 1000 പേർക്ക് വേണ്ടി 3,25,99,000 ജനങ്ങളെ മഠയന്മാരാക്കുന്ന മര്യാദയാണ്. പിണറായി ആലോചിക്കണം, ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷ പ്രകാരം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യമല്ല ഇത്, ഖജനാവിലെ പണമാണ് ചിലവഴിക്കുന്നത്. ഇവിടെ മനസ്സിലായോ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച് ഞാനും ഈ നിങ്ങളുൾപ്പെടെ ജനം കൊടുക്കുന്ന നികുതി, വീട് വലിക്കുന്ന നമ്മുടെ ധർമ്മക്കാരനില്ലേ, വീട് വലിക്കുന്ന വയസ്സൻ, ആ വീടിക്കകത്ത് ടാക്സ് ഉണ്ട്, അത് ഉൾപ്പെടെയാണ് ഈ പണം മുടക്കിയ പിണറായി ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടൊരു ടാക്സാണ് അത്, സൗകര്യം പോലെ ഒഴിക്കുക ശരിയാണ്. ഇതൊക്കെ കോടതി മുമ്പിൽ വരുത്തും, ഒരു സംശയം വേണ്ട. കോടതി മുമ്പിൽ പത്തനംതിട്ട കളക്ടർ വരേണ്ടി വരും, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരേണ്ടി വരും, ആ ഇവിടെ വന്ന വാഹനങ്ങൾ മോട്ടോർ സൈക്കിൾ മുഴുവൻ അടിച്ചു തകർത്ത പോലീസുകാർ എല്ലാം പടഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്, അവരൊക്കെ കോടതിക്ക് മുമ്പിൽ വരേണ്ടി വരും. ആ മോട്ടോർ സൈക്കിളിനൊക്കെ വില പറയേണ്ടി വരും, യാതൊരു സംശയം വേണ്ട. അയ്യോ, നാളെ തന്നെ റിട്ട് വരികയുള്ളോ? ഇന്ന് പത്തനംതിട്ട കളക്ടർ കൊടുത്തിട്ടുണ്ട് ഒരു പെറ്റീഷൻ, നാളെ തന്നെ കഴിയുമ്പോൾ നാളെ ടുഡേ മൂവ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ഇല്ല നാളത്തെ കഴിഞ്ഞ് ഫലിയും. നോ കോംപ്രമൈസ്. റിവ്യൂ പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്, അതും സുപ്രീം കോടതിയിലുണ്ട്, എൻ്റെ റിവ്യൂ പെറ്റീഷൻ ഉണ്ട്, അതും ഫൈറ്റ് ചെയ്യുക. കാരണം ഞാൻ എൻ്റെ ഈ നിയമ എൻ്റെ നിയമവെള്ളത്തിലാണ് ഈ കവാടമാണ്, ശബരിമലയുടെ കവാടമാണ്. എരുമേലിയും കോരത്തോട് ഉൾപ്പെടെ കാനനമാത തുടങ്ങുന്നത് എരുമേലി കാളകെട്ടിയെന്നാണ്. അപ്പോൾ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്, എൻ്റെ കടമയാണ്, എൻ്റെ ബാധ്യതയാണ്, അതുകൊണ്ടാണ് അത് ഇവിടെ നിന്ന്. യാതൊരു സംശയം വേണ്ട. ഒരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷ പ്രകാരം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരുന്ന കടമ എന്ത് എന്ന് ചോദിച്ചാൽ എല്ലാ ജനങ്ങൾക്കും നീതി കൊടുക്കുക എന്ന്. ഇത് നാസ്തികർക്ക് മാത്രം നീതി, വിശ്വാസികളെ തകർക്കും, വിശ്വാസികളെ അടിച്ച് മര്യാദപ്പിക്കും, ഇത് മോശമായിപ്പോയി. എൻ്റെ അഭിപ്രായത്തിൽ പിണറായി സഖാവിന് ഇനി ദയനീയ പരാജയം, അതായത് ദുഷ്ടബുദ്ധിയോടുകൂടിയുള്ള ഇറക്കത്തിൽ അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന ദയനീയ പരാജയം സ്വയം സമ്മതിച്ചുകൊണ്ട് ആ കസേരയിൽ നിന്നിറങ്ങി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള മാന്യത പ്രകടിപ്പിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.